नमस्कार लेखा स्वीट किचन स्वागत इन एसीपील धाबा स्टल बटर चिकन अब नमसीपी नो बटर चिकन वेट अर को चिकन आदि नाम रू स्टेपाइटा फस्ट न मारेश रामा ग्रेवी अब मारेशन वेट नोक रू टेबू तैर और टेबिस्पू जिंजर गार्लिक पेस्ट और टीसपू काश्मीरी चिली आवश्यक उप नम चन एल नाइट मिक्स या ना मिक्स इन नमुक अर मणिकूर् रस्टियाँ वे अब नमुक ग्रेविक तैयार ग्रेवी की वेट मूं मीडियम सैज सवाड़ स्लाइस और टीसपू जिंजर गार्लिक पेस्ट रू मीडियम सैज ती चाईटर रू टीसपू मुलग पड़ी अब और टीसपू काश्मीरी चिली और टीसपू नोर्मल मुलग पड़ी और पद अंडिपरप इत ग्राम बटर और टेबिस्पू टोमाटो सोस रुक रु ग्राबू और टीसपू गरम मसाल और टीसपू कस्तूरी मेथी मूं टेबिस्पू फ्रश् क्रीम आवश्यक उप इन नमुक ग्रेवी तैयार स्टवे या पात्र वोचे कुछ ओइल नमुक और रू टेबिस्पू अरते बटर और पगुदी कूड़ी इटक एण नाई चूड़ाटें बटर नुरीटें अब इे ना ऐलक ग्राबू इटकान चूड़ा वो नमुक इन इे उड़ा उ फ्रई आई ब्रउन कलर आव जस्ट वहंटी वह मू नी इे नमुक अलप उपड़ी इटक वहंटी वरान ഉള്ളി ചെറുതായി വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം അതിന്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം തക്കാളി അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മുളകുപൊടി അങ്ങ് ഇട്ട് കൊടുക്കാം नाईट मिक्स नमुक मिनट अटच लो फ्लेम वेवीच अंज मिनट कहनाट कुमक इनकते या अलप मल कूड़ी नाईटी इनके नोक समय वेल कूड़ा हई फ्लेम वे नाईट वर्ती इन या फ्लेम ऑफ नमुक और पात्र मैट मिक्स नाईट ना सोफ्त पेस्ट नमुक अरच तुश अब या प्लेटल अब या ग्रेवी और प्लेटल इत तक समय नमुक चिकन फ्राई अब चिकन फ्राई या पान स्टवे वोड़े अब पान नाईट चूड़ाटे इन नमुक ऑयल अमुक चिकन पत् मिनिटे नमक नोक चिकन वे मी वन इन नमुक हई फ्लेम वेल मतचा आ ओइल नमक ब्रउन आखी चिकन एल भाव ब्रउन आव चाईट ब्रउन आखी अब इतने चिकन वेल वी एण्ड पगुदी फ्रई आईटे या स्टव ऑफ इन नमुक बाकी ग्रेवी रेडी आक नाते तनक ना फैन पेस्ट या अरचे इन नमुक बटर चिकन रेडी आक नाम उटे सें पान या ग्रेवी अरचुक स्टवे लो फ्लेम या नुणाट इन अल्प आ चिकन कूड़ी अट्ठक नमुक नाइट मिक्स इन इे नम गरम मसाल आड्ड इन नमुक टोमाटो सोस आड्डा
അതോടൊപ്പം തന്നെ കസ്തൂരി മേത്തി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് അങ്ങിട്ട് കൊടുക്കാം. ഇനി ബാക്കി ഇരുന്ന ആ ബട്ടർ കൂടി ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ വെള്ളം നമ്മുടെ മിക്സി കഴുകി എടുത്ത വേണം, മിക്സി അരച്ചില്ലേ ആ മിക്സി കഴുകി എടുത്ത വേണ്ടതാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ ഓയിൽ എല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫുൾ ക്രീമും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയിലയും കുറച്ച് ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.